ഹാരി ബ്രോഡ്ബിയർ ഡയറക്ട് ചെയ്ത് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിട്ടുള്ള ചിത്രമാണ് ഇനോള ഹോംസ്. സ്ട്രേഞ്ചർ തിങ്സിലൂടെ ഫേമസ് ആയിട്ടുള്ള മിലി ബോബി ബ്രൗൺ ആണ് ഇതിൽ ഇനോളയായിട്ട് എത്തിയിരിക്കുന്നത്. സാം ക്ലാഫിനാണ് മൈക്രോസോഫ്റ്റ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഹെൻറി കാവിലാണ് ഈ ഷെർലോക്ക് ഹോംസ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഫിലിമിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു മൈക്രോസോഫ്റ്റിനെയും അതുപോലെ ഷെർലോക്ക് ഹോംസിനെയും കാസ്റ്റിംഗ്. ഇത് പെർഫോമൻസ് ബേസ് പറയുന്നതല്ല, അതായത് മൈക്രോസോഫ്റ്റ് ജസ്റ്റ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് ഷേവ് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഹെൻറി കാവിലാണെന്ന് തോന്നിപ്പോയി. ഭയങ്കരമായിട്ടൊരു രൂപസാദൃശ്യം തോന്നി. ആ പ്രത്യേകിച്ച് ആ ഒരു സീനിലാണ് അത് മെയിനായിട്ട് തോന്നിയത്. അപ്പോൾ കാസ്റ്റിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്തായിരുന്നു ഷെർലോക്ക് ഹോംസിൻ്റെ സീരീസ് കണ്ടുതീർത്തത്. അപ്പോൾ അതിൽ ബെനഡിക്റ്റിൻ്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹെൻറി കാവിലിനെ ഷെർലോക്ക് ഹോംസായിട്ട് സങ്കല്പിക്കാൻ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ ഷെർലോക്ക് ഹോംസായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഒരു മോശമാണെന്നല്ല, അതായത് ബെനഡിക്റ്റ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ റോബർട്ട് ഡോണി ജൂനിയർ ചെയ്തതുപോലെയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റേതായ ഒരു രീതിയിലാണ് ഷെർലോക്ക് ഹോംസായി എത്തിയിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു ബുദ്ധിമുട്ടായിരുന്നു, അതായത് ബെനഡിക്റ്റിനെ കണ്ട് ഇതായത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആടെ പെട്ടെന്ന് സങ്കല്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ മിലി ബോബിയുടെ പെർഫോമൻസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഒരു ഫിലിം ഉടനീളം ഒരു ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്നൊരു ഫിലിമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസും ഡ്രാമാറ്റിക് ആയിരുന്നു. പക്ഷേ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനോള തന്നെ നറേറ്റ് ചെയ്യുന്ന രീതി, അതായത് സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഫിലിമിൽ. അതായത് മറ്റേ പ്രേക്ഷകരോട് തന്നെ സ്ക്രീനിൽ ഇപ്പുറം വന്ന് പറയുന്ന രീതിയിലാണ് അവർ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഫിലിമിൽ. അപ്പോൾ നറേറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ ഒരു ചിത്രത്തിലെ സിനിമോട്ടോഗ്രാഫിയും അതുപോലെ കളർ ടോണും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷേ വി എഫ് എക്സ് ചില സീനുകളിൽ അത്രത്തോളം ഗംഭീരമായി തോന്നിയില്ല. അതുപോലെ മ്യൂസിക്കും നന്നായിരുന്നു, പക്ഷേ അതുപോലെ ചില സീനുകളിൽ മ്യൂസിക്കും ആ ഒരു സീനുമായിട്ട് ഒട്ടും സിങ്കാവാത്തത് പോലെ തോന്നി. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുത്താലും മറ്റ് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെയാണ് ഫിലിമിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിലിമിലൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, സ്റ്റോറി ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇനി ഇന്നതായിരിക്കും നടക്കുക എന്ന് നമ്മൾ ഊഹിക്കുന്ന പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഭയങ്കരം സസ്പെൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല ഇനി എന്ത് സംഭവിക്കും എന്ന്. നമുക്കൊരു ആകാംക്ഷ നിലനിർത്താൻ ഫിലിമിലൊരു സീനുകളിൽ മാത്രമല്ല ഫിലിമിലുടനീളം ആ ഒരു സംഭവം മിസ്സാവുന്നത് പോലെ തോന്നി. അല്ലാതെ മറ്റ് സ്റ്റോറിയിലെ കാര്യങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലീഷേഴ്സ് ഉണ്ടായിരുന്നു, ചില സീനുകളൊക്കെ ഭയങ്കരം ക്ലീഷേഡായി തോന്നി. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്താൽ നല്ലൊരു ഫിലിമായിരുന്നു. അതായത് അങ്ങനെ ബോറടി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമായിരുന്നു. അപ്പോൾ ഒരു ഷെർലോക്ക് ഹോംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതുപോലെ മറ്റേ ഭയങ്കര സസ്പെൻസോ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ മാറ്റിയെടുത്താൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം, നല്ല രീതിയിൽ 2 മണിക്കൂർ എൻജോയ് ചെയ്യാവുന്ന ഒരു ഫിലിമാണ് എന്നുള്ള ഹോംസ്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഈ ഒരു ഫിലിം കണ്ടവർ അവരുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക.